ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ബീഫ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം 3/4 കിലോ ഉണ്ട്. ആദ്യമേ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ വഴറ്റാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഇപ്പോൾ ഈ വെളിച്ചെണ്ണ ഇവിടെ നിന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ സവാള ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ മീഡിയം സൈസിലെ 3 സവാള കനം കുറച്ച് നീളത്തിലെറിഞ്ഞിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇനി ഈ സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ബീഫ് കറി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വഴറ്റാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇപ്പോൾ ഈ പാൻ യൂസ് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുക്കറിൽ തന്നെ വഴറ്റിയാലും മതി. ഇതിപ്പോൾ ലൈറ്റായിട്ടൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അതായത് ഗോൾഡൻ കളറിനെക്കാട്ടിൽ ഒരു ശകലം കൂടെ ആയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കളർ ആകുന്നിടം വരെ വഴറ്റണം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ചൊന്ന് വഴന്നു കഴിയുമ്പോൾ ഇതിലോട്ട് 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില. ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ പച്ചമുളകൊക്കെ കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നേരം ഇളക്കിയാൽ മതി ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി. ഇത്രയും മതി. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടി ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കുത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തേങ്ങാക്കുത്ത് ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ഒന്ന് മൂത്താൽ മതി, ഒരുപാട് ചുമക്കൊന്നും വേണ്ട. ഇനി ഇതിലോട്ട് ബീഫ് ചേർത്ത് കൊടുക്കാം. കൂടെ നമ്മൾ ഈ വഴറ്റി വെച്ചേക്കുന്നതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം. നല്ല ഒട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് 2 ടീസ്പൂൺ വിനീഗർ ചേർക്കാം. ഇപ്പോൾ വിനീഗർ ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്താലും മതി. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ഇത്. അപ്പോൾ ഇതിന് നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് നല്ല ആട്ടം ഇളക്കി കൊടുക്കാം. നല്ല ആട്ടം ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടാൽ മതി. വെയിറ്റ് ഒന്നും ഇടണ്ട, ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലെ 2 തക്കാളി അരച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾ കുക്കറിൽ തന്നെ ആ വഴറ്റുന്നെങ്കിൽ തേങ്ങാക്കൊത്ത് ആ ഉള്ളിയൊക്കെ ചേർത്ത സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഈ കാഷ്നട്ട് പേസ്റ്റ് ചേർക്കണം. ഞാനിപ്പോൾ 6 കാഷ്നട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കാം. കാഷ്നട്ട് ആദ്യമേ ഒന്ന് പൊടിച്ചിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചാൽ മതി. പിന്നെ 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർക്കണം. ഒരു മീഡിയം തിക്കായിട്ടുള്ള പാൽ, അതായത് 1/2 കപ്പ് തേങ്ങയിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. നല്ല ഒട്ടം ഇളക്കാം. ഇതൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഒരു മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടാൽ മതി. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് തരിയായിട്ട് പൊടിച്ചത് ചേർക്കാം. 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, ഫ്രഷായിട്ട് പൊടിച്ചത്, ചൂടാക്കിയിട്ടൊന്നുമില്ല. കുറച്ചും കൂടെ കറിവേപ്പില. എന്നിട്ട് നല്ല ഒട്ടം ഇളക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഇതൊരു മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടാൽ മതി. ഒരു 5 വിസിൽ വരുന്നിടം വരെയെങ്കിലും വേവിക്കണം. അപ്പോൾ ഓരോ ബീഫിനും വേവ് വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് നോക്കി നിങ്ങൾ വേവിക്കണം. ചിലപ്പോൾ 5 വിസിൽ കൂടുതൽ വേണ്ടി വരും. ഇതിപ്പം ബീഫൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് 5 വിസിൽ വെച്ചിട്ട് വെന്തില്ലായിരുന്നു. ഞാൻ പിന്നെ ഒരു 3 വിസിലും കൂടെ വേവിച്ചു. 8 വിസിൽ വേണ്ടി വന്നു. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫിന് വേവ് വ്യത്യാസമായിരിക്കും. നല്ലതായിട്ട് പെരണ്ടിരിപ്പുണ്ട്.
നല്ല ടേസ്റ്റായിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊറോട്ടയ്ക്കും ചോറിനും ഒക്കെ സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു ബീഫ് കറി ആയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണേ. താങ്ക് യു.